പ്രധാനമന്ത്രി ആയിരുന്ന രാജീവ് ഗാന്ധി 1999 മെയ് 21 തീയതി തേൻമൊഴി എന്ന് പറയുന്ന ഒരു സ്ത്രീയാളി ചാവേർത്തായിട്ട് മരണപ്പെട്ട പൊട്ടിത്തെറിക്കപ്പെട്ട ഒരു സ്ഥലമാണ് ശ്രീ പെരുമ്പത്തൂര് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആ ഒരു സ്ഥലത്താണ് കേട്ടോ, അഥവാ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ആ ഒരു സ്ഥലം. ഇപ്പം ആ ഒരു സ്ഥലം ഇവിടെ ഒരു മെമ്മോറിയലായിട്ട് ചെറിയൊരു പാർക്ക് മോഡലൊക്കെ ആയതുകൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ അങ്ങോട്ട് കാണാൻ പോകും. പിന്നെ ഇത് ഓപ്പൺ ആവൽ 8 മണിക്കാണ് കേട്ടോ, 8 മണി ടു രാത്രി 9 വരെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കോവിഡ് കാര്യങ്ങൾ വിഷയങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ ശേഷം രാത്രി ഓപ്പണല്ല, വൈകുന്നേരം 6 മണി ആകുമ്പോഴത്തേനും ഇതടക്കും. ഇപ്പോൾ ഈ രാത്രി ടൈമിൽ ഇപ്പോൾ വേറെ ചിലരൊക്കെ പറഞ്ഞ് കേട്ട് വന്നെ, രാത്രി ടൈമിൽ അഥവാ ഒരു ഈ സൂര്യാസ്തമയത്തിൻ്റെ ആ ഒരു ടൈമൊക്കെ അറിയുമ്പോൾ നല്ല വൈബുള്ള ടൈമാണ് പറഞ്ഞത്. അപ്പം ആൾക്കാരൊക്കെ അധികം ഇവിടെ വരുന്നൊരു ടൈമായിരുന്നു അത്. പക്ഷേ ഈ കോവിഡ് കാരണം അതിപ്പോൾ നിർത്തി, ഇപ്പം 6 വരെ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നിരുന്ന് ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് തന്നെ പുള്ളിക്ക് കയറാൻ പറ്റിയില്ല. അതാണ് ഞാൻ ഇപ്പോൾ രാവിലെ വന്നത് കേട്ടോ. വൈകുന്നേരം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 5:30 ആയിരുന്നു. പിന്നെ 5:30 കയറിയ 6 ആകുമ്പോഴത്തേന് ഇറങ്ങാനുള്ള ടൈമില്ലല്ലോ, പിന്നെ കയറൽ നടന്നില്ല. അതുകൊണ്ടാണ് രാവിലെ തന്നെ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം ഉള്ളത് പറഞ്ഞാൽ ഹൈവേൻ്റെ മുമ്പിലാണ്, അഥവാ ബാംഗ്ലൂർ ടു മദ്രാസ് ഹൈവേൻ്റെ നേരെ മുന്നിൽ തന്നെ കേട്ടോ. അതോ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു റോഡാണ് ബാംഗ്ലൂർ മദ്രാസ് ഹൈവേ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ നേരെ മുന്നിലാണ് ഇതുള്ളത്. അതിൻ്റെ എൻട്രി കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ്. അതിൽ കൂടെ കേട്ടോ അതിൻ്റെ എൻട്രി. അപ്പോൾ ഗൈസ് പിന്നെ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയാനുള്ളത് പറഞ്ഞാൽ, ഇവിടെ വീഡിയോ കാര്യങ്ങളൊന്നും അങ്ങനെ അലൗഡ് അല്ല എന്നാണ് പറഞ്ഞത്. ഇനി എന്താ അറിയില്ല, കാരണം ഇവിടെ തമിഴന്മാർ കുറച്ച് ആൾക്കാർ ഇവിടെ വന്ന് ടിക്ടോക്ക് ചെയ്ത് അങ്ങനെ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്താ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്ത് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതോടുകൂടി ഇവിടുന്ന് വീഡിയോ ചെയ്യൽ നിർത്തി വെച്ചിരുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു ഇവിടെ ഉള്ളിൽ രണ്ട് മലയാളികൾ ഉണ്ടായിട്ടോ, ഓലാണ് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇനി എന്താ അറിയില്ല, ചിലപ്പോൾ ഒരു ആർമിക്കാരതിലാണ് ഇതിലുള്ളത്. അപ്പോൾ ഓല അനുവദിക്കുകയാണെങ്കിലേ ഇനി വീഡിയോ എടുക്കൽ കഴിയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ രണ്ട് മലയാളി ആർമിക്കാരെ നമ്മൾ കണ്ട്, ഓരാണ് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അതിൽ ഓല വീഡിയോ ഞാൻ എടുക്കണില്ല, കാരണം അത് ചിലപ്പോൾ ഓൽക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടാക്കണ്ടല്ലോ നമ്മൾ, കാരണം ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നാൽ ഓൽക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടാണെങ്കിൽ നമ്മളങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയാ സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ, എന്താ ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ ഏതായാലും ഒന്ന് പോയേക്കാം. ഫുള്ള് ഇതേ മോഡലുള്ള ഈ കല്ലാണ് കേട്ടോ. ഇവിടെ അല്ലേ കാര്യമായിട്ട് ഒരു പാർക്ക് മോഡൽ, കപ്പിൾസിനൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ മോഡലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓ ഒരു ഗാർഡനിങ് ഒക്കെ ഉണ്ട്, നല്ല വൈബ് തന്നെ കേട്ടോ. എൻട്രി എന്ന് പറഞ്ഞാണ്ട് ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഇതിൽ കൂടെ ഒന്ന് പോയേക്കാം. ഇത് എന്ന് പറഞ്ഞതേ നേരെ ഫ്രണ്ട് കാണുന്ന റോഡ് ബാംഗ്ലൂർ ടു മദ്രാസ് ഹൈവേ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ലോറികളും വണ്ടികളൊക്കെ ആയതുകൊണ്ട് ഫുൾ തിരക്കായിരിക്കും. ഇവിടെ എന്തൊക്കെയൊക്കെ എഴുതി വെച്ചാണ് ഞാൻ കാണിച്ചുതരാം. ഇതൊന്ന് കഴിഞ്ഞാലൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ.
എന്നിട്ട് നിങ്ങൾ ഇരുന്ന് വായിച്ചോളി. അപ്പോൾ നിങ്ങളൊക്കെ അന്ന് സ്ക്രീൻഷോട്ട് എടുത്തില്ലേ? ഞാൻ അത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജീവ് ഗാന്ധിനെ കുറിച്ചെന്ന് ഷനാണ്, അതാ ജനന ഇതാണ് ബോംബെയിലാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പിന്നെ ഇവിടെ എന്തൊക്കെയൊക്കെ എഴുതി വെച്ചു കേട്ടോ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇന്ത്യൻ്റെ ഒരു ഫ്ലാഗ് ഉണ്ട്, ഇവിടെ ഫ്ലാഗ് ഉയർത്തിയതായതുകൊണ്ട് ഞാൻ കാണിച്ചുതരാം. ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ്റെ ഫ്ലാഗ്, ഈ സാധനം എന്ന് പറയാൻ പറ്റില്ല അതിനത്. അപ്പോൾ ഇന്ത്യൻ്റെ ഫ്ലാഗ് രാവിലെ 6 മണിക്ക് ഇത് ഉയർത്തും. അതൊക്കെ നല്ലൊരു ചടങ്ങ് മോഡൽ ഇതായതുകൊണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇന്നലെ വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നലെ വന്ന് ഇനിയിപ്പോൾ രാവിലെ ഫ്ലാഗ് ഉയർത്തുക, രാവിലെ 8 മണിക്കാണ് ഓപ്പണാക്കുക. അപ്പോൾ 8 മണിക്കായിരിക്കും ഫ്ലാഗ് ഉയർത്തുന്നത്, അത് കാണാനും കൂടി കരുതിയാണ്ടാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഫ്ലാഗ് രാവിലെ 6 മണിക്ക് ഉയർത്തും, അതുകൊണ്ട് ആ ഫ്ലാഗ് ഉയർത്തുന്നത് കാണാൻ നമുക്കിന്ന് കഴിഞ്ഞിട്ടില്ല. ആ ഒരു ചെറിയൊരു സങ്കടം നമുക്കുണ്ട് കേട്ടോ. ഞാൻ ഏതായാലും ഫ്ലാഗ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇന്ത്യൻ്റെ ഫ്ലാഗ്, നല്ല വൈബായിട്ട് നിൽക്കുന്നുണ്ടല്ലേ. ഇതിൻ്റെ മോനെ ആ ത്രിവർണ പതാക പാറി പറക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പതാക ഇവിടെ സ്ഥാപിച്ചപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പതാകയായിരുന്നു കേട്ടോ അത്. ഇതിൻ്റെ അപ്പുറത്ത് നല്ലൊരു ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സാധനം ഉണ്ട് കേട്ടോ, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു ഫ്ലാഗിൻ്റെ നേരെ അപ്പുറത്തായതുകൊണ്ട് നല്ലൊരു ഇത് സാധനമുണ്ട്. ഇതാണ് കേട്ടോ, നമ്മളിപ്പോൾ ഈ രാജീവ് ഗാന്ധി മെമ്മോറിയലിൽ നിന്ന് അടിക്കുകയാണെങ്കിൽ ഈ ഒരു സാധനമാണ് നമുക്ക് കാണാൻ കഴിയുക. അതൊക്കെ കണ്ടില്ലേ, ഒരു പാർക്ക് ഇതായതുകൊണ്ടാണുള്ളത്, നല്ല രസമുള്ളൊരു ഏരിയ. ഓഫ് കഴിഞ്ഞിട്ട് ഈ ഗാർഡനിങ് നല്ല ഈ സെറ്റ് ചെയ്തത് നല്ലൊരു വൈബിലാണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ചെറിയൊരു ഇത് കുളം ഇതായത് പായലൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ആയി പോയതാണ്. അതിന് നേരെ പുറത്തായതുകൊണ്ട് ഞാൻ പറഞ്ഞ രാജീവ് ഗാന്ധി ഹീറോസ് എൻഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതൊന്ന് വായിക്കാൻ കഴിയുണ്ടോ നോക്കിട്ടോ, ഞാനൊന്ന് കാണിച്ചതാ. ആ വായിച്ചു. അവിടെ പുറത്ത് ഗാർഡൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ, ആർമി ഗാർഡ്. ആ ഇവിടെ എന്തോന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഇംഗ്ലീഷ് നോക്കാം. ആ ഇതൊന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിട്ടോ, ഇവിടെ ഒന്ന് വായിച്ചു നോക്കി. ഇതാണ് കേട്ടോ ഈ ഒരു ഏരിയ. ആ പച്ചപ്പ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഫ്ലാഗ് ഉയർത്തുന്നതിനെ കുറിച്ച്, അത് ഞാൻ ഓലോട് ചോദിച്ച്. അപ്പോൾ ഓല് പറഞ്ഞത് രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഉയർത്തും, അതുപോലെ ഈവനിങ് 6 മണിയാവുമ്പോൾ അത് താഴ്ത്തുന്ന പറഞ്ഞു. നല്ലൊരു ചടങ്ങായിട്ട് അത് ഇതാക്കിട്ടോ. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം മൂപ്പർ ഓർമ്മപ്പെടുത്തിയത്, ഇതിൽ കൂടെ നടക്കുമ്പം നല്ല ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത്. ഈ പാമ്പുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ശല്യം ഭയങ്കരതാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ അണലി അതേമാതിരി മൂർക്കന് ഇതൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് മുമ്പ് വേണ്ടി കണ്ടിരുന്നതെന്നും പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തോ ഒരു പേടി തോന്നിട്ടോ പെട്ടെന്ന്. അതുകൊണ്ട് ചുറ്റുമൊക്കെ ഒന്ന് നോക്കി കണ്ടും നോക്കിയും കണ്ടൊക്കെ നടക്കൽ നിർബന്ധമാണെന്ന് അർത്ഥം. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, രാജീവ് ഗാന്ധി സഹകരണാൽ കൊല്ലപ്പെട്ട ആ ഒരു സ്ഥലം, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ആണ്ട് നമുക്ക് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ കൂടുതൽ സൗണ്ട് വിടുന്ന ഇതാക്കണമല്ല കേട്ടോ, കാരണം ഇങ്ങനത്തെ ഒരു സ്ഥലമാണല്ലോ നമ്മൾ കൂടുതൽ അച്ചത്തിൽ ഇതാക്കുന്ന ഒരു അനാദരവായിട്ട് എനിക്ക് തോന്നി. അതിനൊന്ന് അതിൻ്റെ നേരെ സെൻറ്ററിൽ ഇതായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ഞാൻ കൂടുതൽ സൗണ്ട് ഉയർത്തി സംസാരിക്കണില്ല, കണ്ടില്ലേ നല്ല രസമുള്ളൊരു ഇതൊക്കെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ, അതോ രാജീവ് ഗാന്ധിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ചുവന്ന കല്ലുണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും. ആ ഏതായാലും നമുക്ക് ചുറ്റൊന്ന് കണ്ട് നോക്കാം, ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും. അവിടെ ഉണ്ട്, അത്യാവശ്യം വലുതായത് തന്നെ ഉണ്ട്. രാജീവ് ഗാന്ധി ബിക്കം പ്രൈം മിനിസ്റ്റർ ഇന്ത്യ 1984. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയിട്ടോ.
മറ്റൊന്ന് വായിച്ചോളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ആ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് വായിച്ചു നോക്കി. ഇപ്പോൾ അത് കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെ രാജീവ് ഗാന്ധിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പാട്ട് നോക്കി. ഇന്ദിരാഗാന്ധിൻ്റെ മകനും ഇതായി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണുള്ളത്. ഏതായാലും നിങ്ങളൊന്ന് വായിച്ചു നോക്കി. എന്നാൽ ഞാൻ പറഞ്ഞതിനാട്ടിലും കൂടുതൽ അതിന് വായിച്ചാൽ മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളോടൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിച്ച് വായിക്കാൻ പറയുന്നത്. സ്വന്തം എന്തായാലും മനസ്സിരുത്തി വായിച്ചാൽ കാര്യങ്ങളൊക്കെ ഏകദേശം കറക്റ്റ് ഇതായി കിട്ടും. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെ ഉഷാറായിട്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കല്ലോ. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരാൻ എൻട്രി ഫീസ് കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല കേട്ടോ. ഇനി കാലം കൊണ്ട് ഉണ്ടായിക്കൂടായില്ല. അപ്പോൾ ഫ്രീ ആയിട്ടാണ് ഇങ്ങോട്ട് കയറാൻ പറ്റുക. ഈ ടൈമിൻ്റെ ഒരു ഇതുണ്ട്, രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഇപ്പോൾ അലോഡ് ഉള്ളൂ. കണ്ടില്ലേ ഇവിടുന്ന് നേരെ റോട്ടിലേക്കുള്ള വ്യൂ, ആ ഇന്ത്യൻ്റെ ഫ്ലാഗും അടുത്തൊക്കെ ഓ നല്ലൊരു വൈബ് കിട്ടുന്ന ഒരു ഇത് കേട്ടോ. ഇപ്പോൾ നല്ലൊരു ചൂടുണ്ട് കേട്ടോ, നല്ല വെയിലുണ്ട്. ഈ മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ചെറിയൊരു തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ അവിടെ ഇങ്ങനെ പിടിച്ചിരിക്കാനൊന്നും കഴിയില്ല. പിന്നെ ഇപ്പോൾ ടൈം ഏകദേശം 8:30 ആയിട്ടുള്ളൂ. അപ്പം തന്നെ ഇത്രയ്ക്കും ചൂടുണ്ട്. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ചൂടും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. പിന്നെ പറഞ്ഞാൽ ഈ ഒരു ചൂടൊന്നും അല്ല ഇവിടുത്തെ ചൂട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞ് ഇതൊന്നും ഒന്നുമല്ല ഈ ഒരു ചൂട്, ഞാൻ അടുത്ത മാസം ചൂട് ഇനിയും കൂടുന്നാണ് പറഞ്ഞത്. അപ്പോൾ അപ്പോഴൊക്കെ ഇവിടെ പിടിച്ചു കയറുമ്പോൾ ഭയങ്കര റിസ്ക് ആയിരിക്കും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പോകുന്നതെന്ന് പറഞ്ഞാൽ ആ ബാക്കിലാണ് ആ സ്ഥലം. അവിടെ നിന്ന് എക്സിറ്റിൻ്റെ ഒരു വഴിയാണിത്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ഒന്ന് രണ്ട് കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു ചിത്രം ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എന്താന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. ഏതായാലും രാജീവ് ഗാന്ധിൻ്റെ എന്തോ ഒരു സംഭവം അറിയത്തിനെ കുറിച്ച് എന്തോ ഒരു ഇതാണ്. നമുക്ക് ഏതായാലും ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ആ സ്ഥലം. ഇതിൽ കൂടെ ഇങ്ങനെ വന്നാൽ വേറെ ഇതാണ്ടതാ, ഇതാണ് സംഭവം. ഇവിടെ എന്താ എഴുതിയതെന്ന് നമുക്ക് പോയി നോക്കാം. ദ വിഷൻ ഓഫ് രാജീവ് ഗാന്ധി. ആ രാജീവ് ഗാന്ധിൻ്റെ വിഷന് ഒരു ചിത്ര രൂപത്തിൽ ഇതാക്കിയതാണ് തോന്നുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. എന്താണ് കേട്ടോ ആ ചിത്രങ്ങൾ എന്തൊക്കെ ഇവിടെ ഓരോ ഇതുവായണ്ട് ആട് മാനോ അങ്ങനെ എന്തോ ആന ഇവിടെ അങ്ങനത്തെ കുറച്ച് ചിത്രം ഞാൻ കുറച്ച് ദൂരത്തേക്ക് ഒന്ന് കാണിച്ചതാണ്. വൈഡായിട്ട് കണ്ടാൽ ഇവിടെ ഇങ്ങനെ കുറച്ച് ചിത്രങ്ങൾ ഇതുണ്ട്. അതുപോലെ കുറച്ചങ്ങോട്ട് ഇതാണ് അത്യാവശ്യം ഇതായത് ലോങ്ങിൽ ഉണ്ട് കേട്ടോ. അത്യാ കുറച്ചുണ്ട്. എന്താ ആര് നിൽക്കണ അതായിരിക്കും കേട്ടോ ചിലപ്പം രാജീവ് ഗാന്ധിൻ്റെത്. കയ്യിലൊരു മാലി ഇതൊക്കെ പിടിച്ചാണ്ട് ജനങ്ങളെ അഭിവാദ്യം ചെയ്യണൊരു രൂപമാണ്. അത് കണ്ടില്ലേ പുറത്ത് ജനങ്ങളതൊക്കെ തരണ്ടില്ല. ഒരു വണ്ടിയിൽ ഇതായണ്ട് നോക്കണ് എന്താ സംഭവം. എനിക്ക് റൈഡ് കിട്ടിയില്ല. ഏതായാലും ഒന്ന് കണ്ട് നോക്കേ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുണ്ടെങ്കിലോ. ഇവിടെ അതെന്താണ് വെള്ളം ഉണ്ടാക്കണതോ എന്തോ ഒന്നും മനസ്സിലാകില്ല. അപ്പുറത്തെ ആ ഒരു ഇത് റോക്കറ്റിൻ്റെതാണ് കേട്ടോ, ആ ഏറ്റവും തലക്കല്ലതാണ്ടുള്ളത്. ഏതായാലും നിങ്ങളൊന്ന് നോക്കി എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അടിയിൽ കമൻ്റ് ചെയ്യുക. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാണല്ലോ, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തി. അപ്പോൾ അറിയാത്തവർക്ക് അറിയും ചെയ്യുമല്ലോ. എന്താണ് കേട്ടോ ആ ഫോട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ കഴിഞ്ഞ് ഇനി നേരെ എക്സിറ്റിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇവിടെ അതിന് ചെറിയൊരു ഇതുണ്ട് എക്സിറ്റ് എന്നൊക്കെ പറഞ്ഞാണ്ട് വെള്ളത്തിൻ്റെ അതൊക്കെ കാണിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ നേരെ വന്ന ഭാഗം തന്നെയാണ്. ഇതിൻ്റെ നേരെ പുറത്തായോണ്ടാണ് നമ്മൾ.
അപ്പോൾ ഈ ഒരു ഭാഗത്തുകൂടെയാണ് കണ്ടില്ലേ, ആ ഒരു ഭാഗത്തുകൂടെയാണ് കേട്ടോ നമ്മൾ എൻട്രി ചെയ്യുന്നത്. ഇതിൽ കൂടെ എക്സിറ്റും ചെയ്യും. ഇതിൻ്റെ അപ്പുറം ഭാഗം ഉണ്ടല്ലോ, ഈ കൂടെ എൻട്രി ചെയ്താണ്ട് ഇതിൽ കൂടെ എക്സിറ്റ് ചെയ്യും. പിന്നെ ഇവിടെ അപ്പുറത്ത് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത്. അതങ്ങോട്ട് ഇതാക്കണ്ട. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തൊക്കെ തന്നെ പറയാനുള്ളൂ. പിന്നെ ഏതൊരാളും ഇവിടെ വരണം കേട്ടോ, അത്രയ്ക്കും നല്ലൊരു സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ ചരിത്രം, ഇങ്ങനത്തെ ഒരു ചരിത്രമുള്ള സ്ഥലത്ത് എല്ലാവരും വരണമല്ലോ, നമ്മൾ ഇന്ത്യക്കാരാകുമ്പോൾ പ്രത്യേകിച്ച്. കാരണം പുറമെ നിന്നൊക്കെ ഇവിടെ ആൾക്കാർ വരലുണ്ട് കേട്ടോ, വിദേശികളൊക്കെ ഇതാണ്ട്. കാരണം ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിൻ്റെ അത്രയ്ക്കുന്നതായിട്ടുള്ളൊരു സംഭവമാണല്ലേ. ഏകദേശം എത്ര സ്ഥലമുണ്ട് എന്ന് കറക്റ്റ് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഒരു ഏക്കറിലേറെ ഉണ്ടാവും, ഒന്ന് ഒരു 2 ഏക്കറിൻ്റെ ഉള്ളിലായത് ഉണ്ടാവും, 1-2 ആ ഒരു ഇതന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ഉള്ള സ്ഥലം അത് അതിൻ്റെ മെയിൻ്റെനൻസ് പറയുമ്പോൾ നമ്മളത് സമ്മതിക്കുന്നതാണ് കേട്ടോ. അത്രയ്ക്ക് നല്ല നീറ്റായിട്ട് കൊണ്ടെടുക്കേണ്ട, അതിന് വരുത്ത ഉദ്യോഗസ്ഥന്മാരെന്നെ നമ്മൾ പ്രശംസിക്കണം. സംഗതി എത്ര ഇതായിട്ടുള്ളൊരു സ്ഥലമാണെങ്കിലും അത് കൊണ്ടെടുക്കുന്നതിനനുസരിച്ച് അത് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ വേറെന്തൊക്കെയാണ്, കൂടുതലായിട്ടൊന്നും പറയാനില്ല, ഇതൊക്കെ തന്നെ. പിന്നെ ലാസ്റ്റ് പറയാനുള്ളത്, എല്ലാ വീഡിയോയിലും പറഞ്ഞതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മളിങ്ങനേതായത് വീഡിയോ കണ്ടു പോവും, പിന്നെ ലൈക്ക് അടിക്കാൻ മറന്നതായി പോവും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ലൈക്ക് അടിച്ചാൽ അറിയാം, അതിന് വെറുതെ ഒരു ലൈക്ക് അടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇല്ലല്ലോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിനെ സ്ഥലത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമോ, കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഉണ്ടെങ്കിൽ അന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്നാൽ അത് എനിക്ക് അറിയാത്തതാണെങ്കിൽ അത് ഉപകാരപ്പെടുമല്ലോ. അതുപോലെ വീഡിയോ കാണുന്ന വേറെ ആർക്കെങ്കിലും അങ്ങനെ കമൻറ്റ് നോക്കിയാൽ അങ്ങനൊരു അറിവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏതായാലും ഒന്ന് കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ കാര്യമായിട്ട്, വേറൊന്നും പറയാനില്ല. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്, വേറൊരു വീഡിയോയിൽ കാണാം.